നമസ്കാരം, ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. അവസര സേവകന്മാർ പാർട്ടിക്കെന്നും ബാധ്യതയായിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശശി തരൂരിന്റെ മോദി സ്തുതി പാർട്ടി താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കോൺഗ്രസിന്റെ ചെലവിൽ മോദി സ്തുതി ആരും നടത്തേണ്ടെന്നും മുല്ലപ്പള്ളി മട്ടന്നൂരിൽ പറഞ്ഞു. മനസ്സും ശരീരവും രണ്ട് പാർട്ടികളിലായി തുടരേണ്ട ആവശ്യമില്ലെന്നും മോദി സ്തുതി പാഠകർക്ക് BJPയിലേക്ക് പോകാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസിലിരുന്ന് മോദിക്ക് സ്തുതി പാടുന്ന നേതാക്കളെ പ്രവർത്തകർ കൈകാര്യം ചെയ്യണമെന്നും ഉണ്ണിത്താൻ പയ്യന്നൂരിൽ പറഞ്ഞു. വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി MP കണ്ണൂരിലെത്തി. ഉച്ചയ്ക്ക് 12 വിമാനമാർഗം കണ്ണൂർ എയർപോർട്ടിൽ എത്തിയത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, DCC പ്രസിഡന്റ് സതീശൻ ബാച്ചനി തുടങ്ങിയവർ ചേർന്ന് രാഹുലിനെ സ്വീകരിച്ചു. തുടർന്ന് റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് പോയത്. മട്ടന്നൂർ, ഇരിട്ടി, പേരാവൂർ, കൊട്ടിയൂർ, പാൽച്ചുരം മേഖലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. വിമാനത്താവളത്തിലും ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. 3 വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുന്ന രാഹുൽ 30 കരിപ്പൂർ വഴി ഡൽഹിയിലേക്ക് പോകും. സ്ത്രീവിരുദ്ധ പരാമർശത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പേരിൽ പോലീസ് കേസെടുത്തു. ഈസ്റ്റ് എള്ളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ സഹോദരൻ PA വർഗീസിന്റെ പരാതിയിൽ ചിറ്റാരികൽ പോലീസാണ് കേസെടുത്തത്. ധർമ്മടം ബ്രണ്ണൻ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI വിദ്യാർത്ഥിനിയുടെ നോമിനേഷൻ പിൻവലിക്കാനെത്തിയ 6 സംഘം ആയുധങ്ങളുമായി അറസ്റ്റിൽ. വിദ്യാർത്ഥിനിയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ള RSS ABVP പ്രവർത്തകരെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിട്ടിക്കടുത്ത് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഉരുപ്പംകുറ്റിമലയിൽ പ്രവർത്തിക്കുന്ന അനധികൃത പന്നിഫാമുകൾ അടച്ചുപൂട്ടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പന്നിഫാമുകളിൽ കൊണ്ടുതള്ളുന്ന മാലിന്യങ്ങൾ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നതായുള്ള പ്രദേശവാസികളുടെ പരാതിയിലാണ് നടപടി. കണ്ണൂർ തെക്കി ബസാർ ഫ്ലൈ ഓവറിന് 130 പദ്ധതി. കണ്ണൂരിന്റെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് KIFBI അംഗീകാരം ലഭിച്ചതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂരിനായി പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ 80% വാഗ്ദാനങ്ങളും നടപ്പാക്കിയതായി വികസന സമിതി കൺവീനർ N ചന്ദ്രനും പറഞ്ഞു. കണ്ണൂർ നഗരത്തിലെ വസ്ത്രവ്യാപാര മൊത്ത വിതരണ സ്ഥാപനത്തിൽ കവർച്ച. ബെല്ലാട റോഡിലെ വൈഡൂര്യ ടൂറിസ്റ്റ് ഹോമിനടുത്ത റിയാസ് ഹോസിയറി എന്ന മൊത്തവിതരണ സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത്. 2 രൂപ നഷ്ടപ്പെട്ടതായി ഉടമ പോലീസിന് പരാതി നൽകി. തിങ്കളാഴ്ച രാത്രി 8 ശേഷമാണ് സംഭവം. ചൊവ്വാഴ്ച രാവിലെ ജീവനക്കാരാണ് ഷട്ടർ ഉയർത്തിവെച്ച നിലയിൽ കണ്ടത്. വരാന്തയിൽ ഷട്ടറിന്റെ പൂട്ടും മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മയിൽ ITM കോളേജിലും ചൊക്ലി ഗവൺമെന്റ് കോളേജിലും MSF പ്രവർത്തകരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അനുവദിക്കാത്ത സംഭവത്തിൽ ഗവർണർ ഇടപെടണമെന്ന് MSF. പത്രിക സമർപ്പിക്കാൻ അനുവദിക്കാത്തതാണ് SFI പല കോളേജുകളിലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രചാരണം നടത്തുന്നതെന്നും നേതാക്കൾ കണ്ണൂരിൽ പറഞ്ഞു. സ്നേഹവും കരുതലും മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് കലക്ടർ TV സുഭാഷ്. തന്റെ ക്യാമ്പ് ഓഫീസിനടുത്ത് അവശനിലയിൽ കണ്ട കുളക്കൊക്കിന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകി. പരിപാലിച്ച ശേഷം കലക്ടർ തന്നെ അതിനെ പറത്തിവിട്ടു. ചിറകടിച്ച് ആ പക്ഷി ആകാശം തേടിയപ്പോൾ കലക്ടറുടെ മുഖവും പ്രസന്നമായി. ഇന്റീരിയർ ഡിസൈനിംഗ് രംഗത്തെ പ്രശസ്ത സ്ഥാപനമായ യുണീക് ഇന്റീരിയർ ആൻഡ്
എക്സ്റ്റീരിയർ ടെക്നോളജി ഇനി വടകരയിലും. യു ഐ ടിയുടെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം വടകര മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ നിർവഹിച്ചു. ഇരിട്ടി കൂട്ടുപുഴ പാലം നിർമ്മാണത്തിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇനിയും കാത്തിരിക്കണം. ചൊവ്വാഴ്ച ബംഗളൂരുവിൽ നടന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉന്നതതല യോഗത്തിൽ അനുമതിക്കുള്ള അന്തിമ തീരുമാനം ഉണ്ടായില്ല. ആറളം ഫാം 10 ബ്ലോക്കിലെ അംഗൻവാടിയുടെ ചുറ്റുമതിൽ കാട്ടാന തകർത്തു. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയുമില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. തലശ്ശേരി ഇടത്തിലമ്പലത്ത് വീട്ടിൽ നിർത്തിയിട്ട 3 വാഹനങ്ങൾ അജ്ഞാതർ തകർത്തു. ഒരു ബുള്ളറ്റ്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ എന്നിവയാണ് സീറ്റ് കുത്തികീറിയും ഗ്ലാസ് ചില്ല അടിച്ചു തകർത്തും നശിപ്പിച്ചത്. ഇടത്തിലമ്പലത്തിലെ കുഞ്ഞും വീട്ടിൽ വിമലയുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങളാണ് തകർത്തത്. 2 ദിവസം മുൻപ് ഈ വീട്ടിൽ NSS സംഘടനയുടെ യോഗം നടന്നിരുന്നു. ഇത് പ്രകോപിതരായവരാകാം അക്രമത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ ധർമ്മടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആറളം ഫാം തൊഴിലാളികളുടെ 3 മാസത്തെ ശമ്പള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് CITU നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തി. അതേസമയം സമരത്തിന് പിന്തുണ അറിയിച്ച AITUC, INTUC എന്നീ സംഘടനകൾ സമരത്തിൽ നിന്നും വിട്ടുനിന്നു. ഇരിട്ടി മേഖലയിലെ പുഴകളിൽ അടിഞ്ഞുകൂടിയ ലോഡ് കണക്കിന് മണൽ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. മേഖലയിലെ പ്രളയത്തിന് ആക്കം കൂട്ടിയതിന് പുറമെ കൃഷിഭൂമി നഷ്ടപ്പെടുകയും പുഴ ഗതിമാറി ഒഴുകുന്നതും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്നും MLA ഇരിട്ടിയിൽ പറഞ്ഞു. രാമന്തളി നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായ ചൂളക്കടവ് പാലത്തിന് അധികൃതരുടെ പച്ചക്കൊടി. രാമന്തള്ളിയെയും ചൂളക്കടവിനെയും ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന പാലത്തിന് കിഫ്ബി ഫണ്ടിൽ നിന്നും 18.46 കോടി രൂപ അനുവദിച്ചു. റേഷൻ കാർഡുമായി ആധാർ ലിങ്ക് ചെയ്യാത്തവർക്ക് റേഷൻ ഉൽപ്പന്നങ്ങൾ നൽകേണ്ടെന്ന കേന്ദ്ര സർക്കാർ. കാർഡ് ഉടമയും അംഗങ്ങളും ലിങ്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. കടകളിലെ ഇ-പോസ് മെഷീൻ വഴിയും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താമെന്നും അധികൃതർ വ്യക്തമാക്കി. ഭക്ഷ്യധാന്യങ്ങൾ യഥാർത്ഥ അവകാശികൾക്ക് ലഭ്യമാക്കാനാണ് നടപടി. ചാല ടാങ്കർ ദുരന്തത്തിന് 7 വയസ്സ്. 2012 ആഗസ്റ്റ് 27 20 പേരുടെ ജീവനെടുത്ത അപകടമുണ്ടായത്. നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് തകർന്നത്. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഇന്നും കാര്യക്ഷമമല്ലെന്നതിനുള്ള ഉദാഹരണമാണ് റോഡിലൂടെ ചീറിപ്പായുന്ന ടാങ്കറുകൾ. കേന്ദ്ര സർക്കാരിന്റെ സാമ്രാജ്യത്വ അനുകൂല നയങ്ങൾ ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ PFRD നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. C സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. P സഹദേവൻ, VP ഉണ്ണികൃഷ്ണൻ, C രതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭാ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. പോസ്റ്റൽ ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MP സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. CK രാഗേഷ് അധ്യക്ഷത വഹിച്ചു. KK ബിജീഷ്, സഞ്ജീവ് രാജ്, KK അജിത് തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് നഗരസഭയ്ക്ക് മുന്നിലും ധർണ നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. K ആന്റണി അധ്യക്ഷത വഹിച്ചു. KP ലക്ഷ്മണൻ, P പ്രകാശൻ, K ശ്രീജിത്ത്, K രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ നഗരസഭാ ചെയർപേഴ്സൺ അനിത വേണു ഉദ്ഘാടനം ചെയ്തു. E സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. VK സുഗതൻ,
സി ആർ രാഗേഷ് എന്നിവർ സംസാരിച്ചു. തളിപ്പറമ്പിലെ ഭക്ഷണ നിർമ്മാണശാലകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തി. പയ്യന്നൂരിൽ ഷവർമ കഴിച്ചവർക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് ഷവർമ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത്. ഒരു കടയിൽ നിന്ന് പഴകിയ പാൽ ഉൽപ്പന്നം പിടികൂടി. ഇവർക്ക് നോട്ടീസ് നൽകി. അടുത്ത ദിവസങ്ങളിൽ പരിശോധന കർശനമായി തുടരുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പി പി ബൈജു പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി അബ്ദുള്ള, എസ് അബു അബ്ദുറഹിമാൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. വടകര താലൂക്കിലെ മലയോരങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പഠനത്തിന്റെ ഭാഗമായി കാവിലുംപാറ കായക്കൊടി മരുതോങ്കര പഞ്ചായത്തുകളിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. സോയിൽ കൺസർവേറ്റർ, ഹൈഡ്രോജിയോളജിസ്റ്റ്, ഭൂജല വകുപ്പുമാണ് പരിശോധനകൾ നടത്തിയത്. പഞ്ചായത്ത്, വില്ലേജ് അധികൃതരും സംഘത്തെ അനുഗമിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുകയാണ് പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കണ്ണൂർ സർവകലാശാല ഇ കെ നായനാർ ചെയർ ഫോർ പാർലമെന്ററി അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിൻഡിക്കേറ്റ് മെമ്പർ എ നിശാന്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൽ, വിദ്യാഭ്യാസ വിചക്ഷണൻ ഒ എം ശങ്കരൻ എന്നിവരും വിഷയാവതരണം നടത്തി. ഡോക്ടർ പി മോഹൻദാസ്, ഡോക്ടർ മഞ്ജുള പൊയിൽ, ഡോക്ടർ ബി ശിവദാസൻ, ഡോക്ടർ സി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ചക്കരക്കൽ ടാക്സി സ്റ്റാൻഡ് പരിസരം മണ്ണിടിച്ചിൽ ഭീഷണി. കഴിഞ്ഞ ദിവസം കൂറ്റൻ മൺകൂന ഇടിഞ്ഞിരുന്നു. ഇതിന്റെ ബാക്കി ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. അശാസ്ത്രീയമായാണ് ഇവിടെ കുന്നിടിച്ചതെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചക്കരക്കൽ വെള്ളച്ചാൽ റോഡിൽ വൈദ്യുതി തൂൺ ഗതാഗതം കുരുക്കിന് കാരണമാകുന്നു. ഇരുവേരി ബസ് സ്റ്റോപ്പിന് സമീപത്ത് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന വൈദ്യുതി തൂണാണ് കുരുക്കിന് കാരണമാകുന്നത്. പോസ്റ്റ് ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇരിട്ടി വള്ളിത്തോട് ട്രാക്ക് ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രളയ ദുരിതബാധിതർക്ക് കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. വള്ളിത്തോട് വ്യാപാര ഭവനിൽ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിംകുട്ടി വള്ളിത്തോട് അധ്യക്ഷനായി. പി സി ജോസഫ്, യു കെ മൊയ്തു, ഇസഹാഖ് ഈത്തടത്ത് എന്നിവർ സംസാരിച്ചു. തൊടീക്കളം പ്രാഥമികാരോഗ്യകേന്ദ്രത്തിൽ സായാഹ്ന ഒ പി ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷത വഹിച്ചു. യു പി ശോഭ, കെ വി ശ്രീധരൻ, ഡോക്ടർ കെ വി ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രാഥമികാരോഗ്യകേന്ദ്രത്തെ കുടുംബാരോഗ്യകേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് സായ ഒ പി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കെ എസ് എസ് പി എ പേരാവൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനം ഇരിട്ടിയിൽ നടന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം എം മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. ജോസ് സൈമൺ, തോമസ് വർഗീസ്, ജോസഫ് എം ജി, കെ ജെ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയത്തെ തുടർന്ന് നിർത്തിവച്ച ഹിന്ദു ഐക്യവേദി ജനജാഗ്രത യാത്ര തളിപ്പറമ്പിൽ നിന്നും പുനരാരംഭിച്ചു. 29 തലശ്ശേരിയിലാണ് ജാഥ സമാപിക്കുക. ആഗസ്റ്റ് 2 ചെറുപുഴയിൽ നിന്നും ആരംഭിച്ച ജാഥ പ്രളയത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിഷ സോമൻ ജാഥ ക്യാപ്റ്റൻ പ്രദീപ് ശ്രീലംഗത്തിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കെ ജി ബാബു അധ്യക്ഷത വഹിച്ചു. പി വി ശ്യാം മോഹൻ, ലക്ഷ്മണൻ കീഴാറ്റൂർ എന്നിവർ സംസാരിച്ചു. മതഭീകരതയ്ക്കും മതപ്രീണനത്തിനുമെതിരായ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശവുമായാണ് ജാഥ നടത്തുന്നത്. കോട്ടയം പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികാഘോഷം പ്രസിഡന്റ് ടി ഷബ്ന ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാജീവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്
എം സുധാകരൻ, സി ലത, എം ധർമ്മജ, പി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത രോഗബാധിതരായ സഹോദരങ്ങൾ സുമനസ്സുകളുടെ സഹായം തേടുന്നു. കണ്ണൂർ പുതിയ തെരുവിലെ സഹോദരങ്ങളായ ശശിയും സതിയുമാണ് ഉദാരമതികളുടെ കനിവുകൾ കാത്തു കഴിയുന്നത്. മികച്ച സേവനവും ആരോഗ്യവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായി ഹെറിറ്റേജ് ആശുപത്രിയായി ഒരുങ്ങാൻ തയ്യാറെടുക്കുകയാണ് തലശ്ശേരി ജനറൽ ആശുപത്രി. ശീതീകരിച്ച ഒപി അടുത്ത മാസം ഓണത്തിന് മുമ്പ് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ദേശീയ ആരോഗ്യ മിഷനിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം നടക്കുന്നത്. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം മേള തളിപ്പറമ്പ് ഖാദി സൗഭാഗ്യയിൽ തുടങ്ങി. നഗരസഭാ ചെയർമാൻ മഹമ്മൂദ് അള്ളാങ്കുളം ഉദ്ഘാടനം ചെയ്തു. നഗരസഭ മുൻ വൈസ് ചെയർമാൻ പി ഗംഗാധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഖാദി ബോർഡ് ഡയറക്ടർ ടി സി മാധവൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. എ വി പങ്കജാക്ഷൻ, ഇ ടി രാജീവൻ, കെ ബീന തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.